ഈ തണുപ്പ് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ബീൻസ്, മുട്ട, കപ്പ ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മുടെ എന്താ പറയുക, ഗ്രീൻ ബീൻസ് മുട്ടക്കപ്പയാണ് കേട്ടോ. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നോ ആ മസാലയ്ക്ക് അനുസരിച്ചുള്ള സവാള എടുത്താൽ മതി. ഞാനിപ്പോൾ അതിന് കണക്കൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കപ്പയ്ക്കനുസരിച്ചിട്ടുള്ള സവാള ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള ഒന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ട് ബ്രൗൺ കളറായിട്ടൊന്നും വരണ്ട, ഒന്ന് ആ പച്ചപ്പൊന്ന് മാറിക്കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് നമുക്കൊന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്താലും മതി കേട്ടോ. അത് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം. ഇഞ്ചിയിലൊക്കെ പച്ചമണം മാറുന്നത് വരെ മുപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ചെറുതായി അരിയാണെങ്കിൽ നമ്മൾ കഴിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ കഴിച്ചു പോകും. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി നമുക്ക് കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ മുളക് പൊടിയും കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മസാല എത്രത്തോളം വേണോ അതിനനുസരിച്ച് നമ്മൾ ചേർക്കുന്നതിൻ്റെ അളവും കൂടി കൂട്ടിക്കൊടുക്കാം കേട്ടോ. തക്കാളി വേണമെങ്കിൽ രണ്ടെണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം നമ്മളുടെ ഗ്രീൻ ബീൻസ് ഞാൻ ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഗ്രീൻ ബീൻസ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. നമ്മളിത് കഴിക്കുമ്പോൾ നമുക്കതിനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ആയിരിക്കണം നമ്മളുടെ ഗ്രീൻ ബീൻസ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ മസാല തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രീൻ ബീൻസ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉടഞ്ഞു പോയാൽ ടേസ്റ്റ് പോകട്ടോ ഇതിൻ്റെ. ഇതുപോലെ മണിമണിയായിട്ട് തന്നെ നമ്മൾ ഗ്രീൻ ബീൻസ് കെടുക്കണം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഗ്രീൻ ബീൻസ് ഞാൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ തക്കാളി സവാളയൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കടലയിൽ ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് ഈ മസാലയ്ക്ക് അനുസരിച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ ഗരം മസാല, ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചിട്ടാൽ മതി കേട്ടോ. നല്ല മണമാണ് നമ്മുടെ ഗരം മസാലയ്ക്ക്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മുട്ടയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മളുടെ മസാലയ്ക്ക് അനുസരിച്ച് എത്രത്തോളം നമുക്ക് മുട്ട വേണോ അതിനനുസരിച്ച് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മൂന്ന് മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി മുട്ട ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് ഈ മസാലയും മുട്ടയൊക്കെ കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കൊന്ന് നമ്മൾ മുട്ട കുത്തിപ്പൊരിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഒന്ന് ചിക്കി കൊടുക്കണം നന്നായിട്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്കോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് അടിക്ക് പിടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ആ മുട്ടയുടെ ഒക്കെ നനവൊന്ന് മാറി വരുന്നവരെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇപ്പം ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് വട്ടനെ മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കപ്പയൊക്കെ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ലാസ്റ്റായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തത്. പച്ചമുളക് കടിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ് അത് കഴിക്കുമ്പോൾ. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ടയിലേക്ക് ആവശ്യമായ ഒരു ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് എരിവിനനുസരിച്ച് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം ഈ കുരുമുളകാണ് കേട്ടോ നമ്മളുടെ ഈ റെസിപ്പിയിലേക്ക് മുന്തി വെക്കേണ്ടത്. അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയം ഞാൻ കപ്പ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഈ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പം നന്നായി ഉടച്ചെടുക്കാം. അപ്പം ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മുടെ മസാലയിലേക്ക് ഈ ഉടച്ച കപ്പ കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമുക്ക് പണി. ഒരുപാട് സമയത്ത് ഇങ്ങനെ എന്താ പറയുക, നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മസാലയും കപ്പയൊക്കെ കൂടിയിട്ട് നന്നായി മിക്സാക്കി എടുക്കണം കേട്ടോ. ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മളുടെ ബീഫും കപ്പയൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടമായാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ മറുപടിയും കൂടി തരണം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കപ്പയ്ക്ക് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി ചേരുവ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി തൂവാം. പിന്നെ നമ്മൾ സവാള പച്ചക്കരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. പിന്നെ ടൊമാറ്റോ സോസ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാവുമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ.